ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുലുലമ അതാത് സമയത്ത് വളരെയധികം ആഴമായി ചിന്തിച്ച് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ശരിക്കും മനസ്സിലാക്കി പൊതുജനങ്ങളായ ജനങ്ങൾക്ക് വിവരം കൊടുക്കും. ഇഞ്ഞതിഞ്ഞത് തെറ്റാണ്, അതിൽ പെടരുത്. സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ പലതിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് സമസ്തയുടെ നില. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനങ്ങളിൽ നടപ്പാക്കി കൊടുക്കുന്ന പ്രവൃത്തി വലാലിയത്തിൻ്റെ പ്രവൃത്തിയല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവൃത്തിയാണ്. ശരിയായ അടിസ്ഥാനങ്ങൾ പരിശോധിച്ച് അതിൻ്റെ രേഖയും മറ്റും അന്വേഷണം ചെയ്ത് വളരെ കാലം വെച്ച് ആലോചിച്ചിട്ടും മറ്റുമാണ് തീരുമാനമെടുക്കുന്നത്. ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ആലുവായിക്കാരൻ ഒരു യൂസുഫ് സുൽത്താൻ ഒരു തെരീക്കത്തും കൊണ്ട് പുറപ്പെട്ടു. വളരെയധിക കാലം പല സ്ഥലത്തും പല മഹന്മാരായിട്ടും ബന്ധപ്പെട്ടിട്ടും പല റെക്കോർഡുകൾ പരിശോധിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ തെരീക്കത്തിനെ സംബന്ധിച്ച് ഒരു രോമത്തിൻ്റെ കതിര് കണ്ട് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലേ എന്ന് സമസ്ത പരിശോധിച്ചു. അത് പരിശോധിച്ചിട്ട് ഇല്ല എന്നാണ് മനസ്സിലായത്. അത് ജനങ്ങൾക്ക് വിവരം കൊടുത്തു. രണ്ടും തന്നെ അത് കെട്ടടങ്ങി ചെയ്തു. ഇങ്ങനെയാണ് പല ജാതി ഫിത്തനകളും കാലാവസാനമാണ് വരുന്നത്. പല ജാതി ഫിത്തനകളും പുറപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ വയ്യാലൊന്നും മനുഷ്യന്മാർ ഓടിക്കൂടരുത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്താണോ തീരുമാനമെടുക്കുന്നത്, അവർ എന്താ പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നന്നു. അത് ആലോചിച്ചിട്ട് അവർ പറയുന്നതായ പറച്ചിലിനനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.